മുരളിയുടെ ഈ കണ്ണൂർ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ആ പരാതി വ്യാജമാണോ എന്നുള്ളൊരു സംശയം ഉയർന്നിട്ടുണ്ട്. അതായത് ഈ പെട്രോൾ പമ്പിനുള്ള പാട്ടക്കരാറും ഒപ്പം തന്നെ ഈ പരാതിയും കൂടി പരിശോധിക്കുമ്പോൾ രണ്ടിലും രണ്ട് ഒപ്പൊക്കെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഈ പരാതി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പരാതി കൊടുത്ത ആളുടെ സ്വന്തമായിട്ടുള്ള പരാതിയാണോ, അത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ കലക്ടറേയും ഇവരുടെയൊക്കെ മുതലാളിയായിട്ട് ഇവരുടെ ഉടമയായിട്ട് മുകളിലിരുന്ന് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആളുകളുടെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി വ്യാജമായി സൃഷ്ടിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം, ആ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. കേരള സർക്കാരിന്റെ കേരളത്തിലെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണം കൊണ്ട് ഇതൊക്കെ പുറത്തു വരും എന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം ഒരു ജില്ലാ കലക്ടറുടെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം. ജില്ലാ കലക്ടർ പറഞ്ഞ മറുപടി ഇത് തന്നെയാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞതാണ് ജില്ലാ കലക്ടർ പറഞ്ഞതെങ്കിൽ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു പ്രസ്താവന ജില്ലാ കലക്ടർ വിളിച്ചതനുസരിച്ചാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് കൌൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ജില്ലാ കലക്ടർ എങ്ങനെ ക്ഷണിച്ചു, അതിനും കൂടി കലക്ടർ മറുപടി പറയണം. അതല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് കള്ളം പറയുന്നതെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ കള്ളം പറച്ചിലിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ട്, ഇതൊന്നും വേണ്ട, ഒരു ജില്ലാ കലക്ടറുടെ ഓഫീസിനകത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ക്യാമറയും തൂക്കിയിട്ട് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തെ ജില്ലാ കലക്ടറുടെ ഒരു അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക യോഗത്തിൽ നിങ്ങൾ ക്യാമറയും കൂടി തൂക്കി ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റുമോ? പറ്റില്ല. അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ക്യാമറയും തൂക്കി അകത്ത് ചെന്നാൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഴുവൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് വരെ ജില്ലാ കലക്ടർ തലയും താഴ്ത്തിയിരുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറയണം. ജില്ലാ കലക്ടർ വീണ്ടും വീണ്ടും കുടിശ കുടിയിൽ വീണ്ടും വീണ്ടും താഴോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനല്ല സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ രക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താതെ നടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും പ്രഹസനമാണ്. അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നാടകം മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ ഭയമുണ്ടാവും. കാരണം അദ്ദേഹം ഒരു പാവ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ പാവം ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർ നിയമത്തിന്റെ വഴിയിൽ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ദിവ്യയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്, പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ ഇതിനു മുൻപ് കണ്ടതല്ലേ, മഹാരാജാസ് കോളേജിലെയൊക്കെ കള്ളമാർക്കും കള്ള സർട്ടിഫിക്കറ്റിന്റെയൊക്കെ ആളുകളെ അവസാനം ഇവിടെ കണ്ടെത്തി എന്നുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികളെ അടക്കം സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇനിയും ഈ പാർട്ടിയെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. സി പി എമ്മിനെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് തങ്ങളുടെ ഇത്തവണത്തെ പോരാട്ടം ബി ജെ പിയുമായിട്ടാണെന്നാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പോരാട്ടം ബി ജെ പിയുമായിട്ടാണെന്നാണ്. രണ്ടുപേരും ബി ജെ പിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും. കാരണം ഇൻഡി സഖ്യം കേരളത്തിൽ നിലവിൽ വന്നിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പാലക്കാട് മത്സരിപ്പിക്കാൻ പോലും ഒരാളെ കിട്ടിയില്ല. അപ്പൊ സതീശന് ഒരാളെ അയച്ചു കൊടുത്തു. സതീശൻ പറഞ്ഞു, ഇതാ ഇത് വെച്ചോളൂ, ഈ ആളെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ആ ആളെ വെച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിപ്പിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ മത്സരിക്കാൻ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്തൊരു സാഹചര്യം കേരളത്തിൽ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി അവിടുത്തെ കാരനായിട്ടുള്ള ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി.
ഉമ്മൻചാണ്ടിയോട് എനിക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ട്. പക്ഷേ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി ഫൈറ്റ് നടത്താൻ പറ്റുന്ന, അവരുടെ അടിസ്ഥാനത്തിൽ ഫൈറ്റ് നടത്താൻ പറ്റുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. കേരളത്തിൽ ഒരാൾ പോലും രാജീവ് ഗാന്ധിക്ക്, എന്താ, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ടൊക്കെ മത്സരിപ്പിക്കാൻ ആളുണ്ട്. പാലക്കാട് മത്സരിക്കാൻ ആളില്ല. കോൺഗ്രസിൽ നിന്ന് കടം കൊടുക്കുന്ന ആളെ മത്സരിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് CPM എങ്കിൽ പിന്നെ ഈ ഭരിക്കുന്ന ഈ ഭരണം എത്ര കാലം ഉണ്ടാവും എന്ന് നാട്ടിലെല്ലാവർക്കും. പാലക്കാട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വേഗത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. വൈകുന്നു എന്നുള്ളത്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാടുണ്ട്. ചേലക്കരയിലും പാലക്കാടും വയനാട്ടിലും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റിയാണ്. സംസ്ഥാന ഘടകം സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അത് പ്രഖ്യാപിക്കുന്ന മുറക്ക് നേരിട്ട് സ്ഥാനാർത്ഥി തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പങ്കാളി.